ശരി മുതലാളി. ആ മണി നടന്നേ. നമുക്ക് എല്ലാവർക്കും ഇനി ഫുഡ് കഴിക്കാം, കഴിച്ചിട്ടേ പോകാവൂ. ആ ഡ്രിങ്ക്സ് അത്യാവശ്യമുള്ളവർക്ക് ഇല്ലേ? അത് തന്നെ. അതേ വന്നല്ലോ, എനിക്ക് ഒഴിച്ചു വെച്ചിട്ടില്ലേ? ഒഴിച്ചു വെച്ചിട്ടുണ്ട്, വെള്ളം ചേർത്ത് അടിച്ചു. അതെ, വൈഫ് കണ്ട ചെലപ്പോ പ്രശ്നവും. വൈഫ് വരുണ്ട് നോക്കൂ. അപ്പൊ ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്, ഞാൻ അപ്പുറത്തൊന്ന് പോയി നോക്കട്ടെ. അതെ, ചിക്കനോ മട്ടനോ പോർക്കോ എന്താ വേണ്ടേന്ന് വെച്ചാ കഴിക്ക. ഒരു മടിയും വിചാരിക്കണ്ട, നിങ്ങൾ കഴിക്കുന്നത് കാണുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. ഞാൻ ഇതാ വരുന്നു. അവന്റെ ഒരു ഫോട്ടോ ചിക്കനും മട്ടനും വിളമ്പി കാര്യം ഒന്നും ഇങ്ങോട്ട് വിളമ്പണ്ട. എന്റെ ഇത് വാങ്ങി കാശപ്പം തരും, അത് പറ എന്താ പൊന്നൂസ്? പിന്നല്ലാതെ ക്ഷമിക്കില്ലോടൊരു അതിനെ അവസാനമായിട്ട് പറയാ. ഇനി ഒഴിവൊന്നും പറയരുത്. ഞായറാഴ്ച എനിക്ക് എന്റെ പണം കിട്ടണം. അന്ന് എന്നെ വേണം. വേണം അന്ന് പൊതു ഒഴിവല്ലേ, നമുക്ക് തിങ്കളാഴ്ച എടുക്കാം. തിങ്കളാഴ്ച ആരെടുക്കാന്ന്? ഒരുമാര് കണാവുണ വർത്താനം പറയരുത്. കടം വാങ്ങി കാശപ്പം തരും. എന്റെ മാത്യൂസേ, ഇത് എപ്പോഴും പറയണ പോലെ അല്ല. കണ്ണാടി പറമ്പിൽ എന്റെ ഭാര്യ അമ്മിണിക്കുട്ടിയുടെ പേരിലുള്ള 5.5 ഏക്കർ വസ്തുവിന്റെ കാര്യത്തിൽ ഒരു കോടതി തീരുമാനമായിക്കോട്ടെ. അത് കിട്ടിയാൽ തരാനുള്ള പണം പലിശ സഹിതം തന്നിട്ടേ ഈ ദേവസ്വംകുട്ടി ദേവലോകത്തിന് പോവോ. ഈ കണ്ണാടി പറമ്പിന്റെ കഥ കേൾക്കാൻ തുടങ്ങിട്ട് കാലം കുറെ ആയി. അടുത്ത മാസം എന്റെ ഇളയ കൊച്ചിന്റെ മനസ്സമ്മതമാ. അതിനു മുമ്പ് എനിക്കത് കാശ് കിട്ടണം. എന്റെ കാശ് എപ്പോ തരും? തരാം. നിന്റെ മാത്രല്ല, എല്ലാവരുടെയും കാശ് ഞാൻ തരും. പുന്നൂസേ, അടുത്ത മാസല്ലേ ഇളയ കൊച്ചിന്റെ മനസ്സമ്മതം, പേടിക്കണ്ട. അതിന് ഞാനൊരു പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ട്. എക്സൽ പ്ലാസയിലെ 7th ഫ്ലോറിലുള്ള മാഗ്ന കഫേയിൽ ശ്രേയും കൂട്ടരും ഒത്തുകൂടാറുണ്ട്. ഏകദേശം 3:30 അവൾ അവിടെ ഇറങ്ങും. ഹലോ ഭായി, അവളുടെ കൂടെ കൂട്ടുകാരിൽ ആരും കാണൂലേ? ഇല്ലേ, സാധാരണ അവിടെ ഇറങ്ങി അവൾ കലൂരുള്ള JS ഓഫീസിലേക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ടാ പോവാറ്. ശ്രേയ 10th ഫ്ലോറിലെ ലിഫ്റ്റിൽ കയറുമ്പോ അയ്യപ്പനും കൂടെ കയറണം. ഓക്കെ. ലിഫ്റ്റിൽ കയറിയാൽ ഉടൻ നീ അവളുടെ മുഖത്ത് ആ സ്പ്രേ അടിക്കണം. വിത്തിൻ സെക്കൻഡ്സ് അവൾ മയങ്ങി വീണിരിക്കും. നീ ശ്രദ്ധിക്കുന്നുണ്ടോ? നീ പറ. വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ്. 5th ഫ്ലോറിലെ ലിഫ്റ്റിൽ ഞാനും ശംഭുവും നിങ്ങളെ ജോയിൻ ചെയ്യും. അവളെ അവിടെ എത്തിക്കും വരെ മറ്റാരും കാണാൻ ഇടവരരുത്. കാരണം നമ്മുടെ അറ്റംപ്റ്റ് അല്പം റിസ്ക് ചെയ്യണം. അത് ഞങ്ങൾ ഏറ്റു. ഇത് മൃത്യുജയ മാമന്, ഇതെനിക്ക്. ചിയേഴ്സ്. ഇത് മാമന്. എന്തിനാടേ കിടന്നിങ്ങനെ തട്ടുന്നത്? എത്ര നേരമായി സാർ ഇതിനകത്ത് കയറിയിട്ട്. എന്തുവാ, സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് രണ്ടെണ്ണം അടിക്കാനും സമ്മതിക്കില്ലേ? എടാ, ഇതിനകത്താവുമ്പോ നല്ല AC ഉണ്ട്, പോലീസ് കയറാൻ പേടിക്കണ്ട. ഈശ്വര, മുക്കിന് മുക്കിന് ഇനിയും ATM കൗണ്ടറുകൾ തുറക്കപ്പെടേണമേ. ഇതെത്ര രണ്ടുപേര്. സെറ്റപ്പ് എല്ലാം അതിനകത്തുണ്ട്. കഴിക്കുന്നതെല്ലാം കൊള്ളാം. രണ്ടാള് ഓവർ ആവരുത്. രണ്ടാളോ? രണ്ട് സെക്യൂരിറ്റിക്കാരോടും കൂടിയാ ഞാൻ പറഞ്ഞത്. ഞാൻ മാത്രമേ ഉള്ളൂ സാർ. സാറിന് കന്നിനു കുഴപ്പമുണ്ടോ? നോ പ്രോബ്ലം. ഈ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ കാഴ്ചശക്തി ഇരട്ടിക്കും.
കണ്ട രണ്ടെണ്ണം അടിക്കാനുള്ള ഏർപ്പാട് വന്നു. ഒരുത്തം കണ്ടില്ലേ നോ പാർക്കിങ്ങിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നു. ഒന്ന് പിടിച്ചു നോക്കാം, വല്ലതും തടയുന്നെങ്കിൽ. കണ്ട് ടൂടായ്പ് സെറ്റപ്പാണെന്ന് തോന്നുന്നു, വിടണ്ട. ഒരു നല്ല ഉടായ്പ കാരനെ വേറൊരു ഉടായ്പ. നില്ലുമോനെ, ഞാനും കൂടി വരട്ടെ. ഇവിടെ തന്നെ നിൽക്കാം, ഇറങ്ങി വരുമല്ലോ. എല്ലാം പറഞ്ഞ പോലെ ഞാൻ ഏറ്റടേ. ഓൾ ദി ബെസ്റ്റ്. ഓക്കേടാ പോവാം. ലിഫ്റ്റ് താഴോട്ടിറങ്ങി വരുന്നില്ലല്ലോ. അയ്യപ്പൻ അയ്യപ്പൻ അവൾക്ക് ഒരു സംശയം വരാത്ത രീതിയിൽ വേണം അയ്യപ്പനോട് നിൽക്കാൻ. സ്പ്രേ ചെയ്താൽ ഉടൻ അവൾ അയ്യപ്പന്റെ മേലേക്ക് മയങ്ങി വീഴും. പിന്നെ വളരെ ശ്രദ്ധിച്ചു വേണം ഫിഫ്ത് ഫ്ലോറിലേക്ക് അവളെ കൊണ്ടുവരാൻ. ഇവനെന്ത് പറ്റി? എന്ത് പറ്റി എന്നറിയില്ല, ഇയാള് പെട്ടെന്ന് തല ചുറ്റി വീണു. സിസ്റ്ററിന് സിസ്റ്ററിനൊന്നും പറ്റിയില്ലല്ലോ, വേറെ പ്രശ്നം എന്തെങ്കിലും? എന്ത് പ്രശ്നം? ഇതൊന്ന് മണത്ത് നോക്കി. വെരി നൈസ്. വി ആർ ഫ്രം ഫ്രേഗ്രൻസ് പെർഫ്യൂമറി. ഇതൊന്ന് മണത്ത് നോക്കി. ഇന്ന് കാണിച്ചു തരാടാ. എവിടെ